ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളക്കടല അല്ലെങ്കിൽ ചെന്നക്കടല എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഒരു കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി. അതിനായിട്ട് ഞാൻ 1 കപ്പ് കടല വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ശേഷം പിന്നെ അല്പം ഉപ്പും മഞ്ഞളും ഇട്ട് കുക്കറിൽ വേവിച്ചെടുത്തിരിക്കുന്നതാണ് ഈ കടല. ഇനി ഇതിലേക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങൾ, ഞാൻ ഇതുപോലെ ഒരു ചെറിയ സബോള, ഈ വലിപ്പമുള്ള ഒരു സബോള ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ഇതുപോലെ ചതച്ച് വെച്ചിരിക്കുന്നു. 2 പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സബോള എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ അരച്ചെടുത്തിട്ടാണ് ചെയ്യാറ്. ഇതിൽ തേങ്ങ നമ്മൾ അരയ്ക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ഈ തക്കാളിയും ഉള്ളിയും കൂടെ അരച്ച് ചേർത്ത് കഴിയുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ സാധാരണ പൊടികൾ ചേർക്കുന്നു. മല്ലിപ്പൊടി, മുളക് പൊടിയും ഗരം മസാല പൊടിയും ഒക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉള്ളിയും തക്കാളിയും ഒന്ന് അരച്ചെടുക്കാം. എപ്പോഴും നമ്മൾ ഈ സബോള മുറിക്കുമ്പോൾ സബോളയുടെ ഈ അറ്റത്തുള്ള ഈ ഞെടുപ്പുണ്ടല്ലോ, ഇത് നമ്മൾ മുറിച്ച് കളയണം. അത് മുറിച്ച് കളഞ്ഞ ശേഷം ഒരു 4 കഷ്ണമാക്കി നമുക്ക് ഞാനിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതുപോലെ ഇതിങ്ങനെ അങ്ങോട്ട് അടർത്തി മാറ്റണം. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും ഇതുപോലെ മുറിച്ച് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയുടെയും ഈ അറ്റത്ത് കാണുന്ന ഈ ഇത് നമ്മൾ ചെത്തിക്കളയണം. എന്നിട്ട് നമുക്കിതുപോലെ 4 ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് അരച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതിലൊട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ടു കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ടു കൊടുക്കാം. എന്നിട്ട് ആ സബോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സബോള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചമുളക് ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയും കൂടിയുള്ള ആ ഒരു ഗ്രേവി നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി ആ ജാറിൽ ആ കുറച്ച് വെള്ളം ജാറിലൊഴിച്ച് അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഒരുവിധം അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില നിന്ന് കുറച്ച് കറിവേപ്പില എടുത്ത് ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഇതുപോലെ അല്പം മഞ്ഞൾപ്പൊടി, നമ്മൾ കടല വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇനി നമുക്ക് എരി കുറഞ്ഞ മുളക് പൊടി 1 ടീസ്പൂൺ നിറച്ച് ഇട്ട് കൊടുക്കുന്നത്, 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. എരി കുറഞ്ഞ മുളക് പൊടിയാണ്, അതും നമുക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ 1 ടീസ്പൂൺ നിറയെ ഗരം മസാലപ്പൊടി, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടല ഇട്ട് കൊടുക്കാം. കടല ഇട്ട് കൊടുത്തിട്ട് ആ കടലയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് തീയൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഈ കടല വേവിക്കുമ്പം ആ കുക്കറിൽ വേവിച്ച വെള്ളം കുറച്ചുണ്ട്, ആ വെള്ളം നമുക്ക് ആവശ്യമായ ഗ്രേവി ഒക്കെ അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഒഴിക്കേണ്ട,
ഒരു കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. ഇതുപോലെ ആ വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്, പാകത്തിന് കൊഴുപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിരുന്നു. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് എടുത്തു. കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അവസാനം എടുത്ത് വെച്ചിരുന്ന കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടല വേവിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഇതിൽ കുറച്ച് ഉപ്പ് കുറവ് തോന്നിയതുകൊണ്ട് ഞാനൊരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പം ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഈ വെള്ളക്കടല കറി. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. വെള്ളക്കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ വെച്ച രീതി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കുക. ചപ്പാത്തിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒത്തിരി ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഈ വെള്ളക്കടലക്കറി. അപ്പോൾ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ വരുന്നതാണ്.